ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സിയിലായ നമ്മുടെ മൗൻ രാജത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് അവിടെ പുറത്തു നിന്നും ഒരു പെൺകുട്ടി സരയുവിൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂവിനായിട്ട് എത്തിയിട്ടുണ്ട്. അവൾ അവിടെ എത്തിയത് ചില നിഗൂഢതകൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. അവൾ അവിടെ എത്തി വെയിറ്റ് ചെയ്ത് ആ സരയുവിൻ്റെ കമ്പനിയെ പറ്റിയും കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സരയു കയറി വരുന്നത്. സരയു വരുമ്പോൾ ദേ ഇതാണ് മേഡം എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ വന്നിട്ട് ഇതാരാ, ഇത് പുതിയതായിട്ട് വന്ന പെൺകുട്ടിയാ മേഡം ഇൻ്റർവ്യൂവിന് വേണ്ടി, ശരി എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും സരയു അകത്തേക്ക് പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ ബാപ്പ ആ പെൺകുട്ടിയോട് പറയുക, ഇത് കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ മോളെ എന്ന് പറഞ്ഞു. അത് നോക്കണ്ട ബാപ്പ എന്ന് പറയുകയാണ്. അവസാനയു നേരെ അകത്ത് പോയിരുന്ന് ഓരോ കാര്യങ്ങളും മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ആ മാനേജർ നേരെ അകത്ത് കയറി ചെല്ലുന്നു. മേഡം, അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്, ആ പെൺകുട്ടിയെ അകത്തേക്ക് വിളിക്കട്ടെ. അവരിച്ചിരി നേരം കൂടെ അവിടെ ഇരുന്നു എന്ന് കരുതി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല മേഡം, ആ പെൺകുട്ടി ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതല്ലേ, ഇനി ഇരുത്തി മുഷിപ്പിക്കണോ? നമുക്ക് ഇപ്പം അത്യാവശ്യം ഇതേപോലെ ഒരു കാര്യത്തിനാ. ആ എനിക്കറിയാം, താൻ അവരോട് വരാൻ പറ, എങ്ങനെയുണ്ടോ അവർ കുഴപ്പമില്ല മേഡം, അത്യാവശ്യം ആർട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്ന, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ, അതുകൊണ്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ല വേണ്ടത്, ആർട്ട് വർക്കാണ് വേണ്ടത്. അത് ആ പെൺകുട്ടിയിലുണ്ട് മേഡം. ആണോ? അന്ന് ആ പെൺകുട്ടിയോട് കയറി വരാൻ പറ എന്ന് പറയുകയാണ്. അവൻ നേരെ ചെന്ന്, അതേ മേഡം കുറേ തിരക്കായിരുന്നു, പിന്നെ ഞാൻ മേഡത്തോട് കുറേ നിർബന്ധിച്ചു നിങ്ങളെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല എന്നും പറഞ്ഞ്. അപ്പം മേഡം എന്നോട് പറഞ്ഞു നിങ്ങളോട് അകത്തേക്ക് കയറി ചെല്ലാനായി പറഞ്ഞേ, നിങ്ങൾ അകത്തേക്ക് കയറി ചെല്ലേ. താങ്ക് യു സാറേ. ഏ താങ്ക് യു ഒന്നും വേണ്ടത്, എപ്പോഴും എപ്പോഴും എന്തിനേ സാറെന്നൊക്കെ വിളിച്ച് താങ്ക് യു തരുന്നേ എന്ന് ചോദിക്കുന്നു. നേരെ അവർ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ചെന്ന് കഴിയുമ്പോഴേക്കും ഇതാരാ, ഇതിൻ്റെ ബാപ്പയാണ്, ബാപ്പയും മോളും ഒരുമിച്ചാണ് ജോലിക്ക് വരുന്നത്. അല്ല, ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് ബാപ്പ കൂടെ വന്നതാ മേഡം. അങ്ങനെ വരണ്ട, ഇൻ്റർവ്യൂവിന് ആര് വന്നു അവരിങ്ങോട്ട് വന്നാൽ മതി, ബാപ്പയൊക്കെ പുറത്തിരുന്നാൽ മതി എന്ന് പറയുന്നു. അല്ല, ഞങ്ങൾ ചുമ്മാ കൂടെ വന്ന, സോറി മേഡം അറിയത്തില്ലായിരുന്നു, നമ്മൾ പുറത്തിരുന്നോളാം. എന്നാൽ പിന്നെ പുറത്തിരിക്കണം നിങ്ങൾ. അവിടെ നിന്നും നേരെ, ശരി മോളെ, മോൾ എന്നാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേ, ബാപ്പ പുറത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം ചോദിക്കുന്നു, ഇതിനു മുമ്പ് ഒത്തിരി അടുത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ഉണ്ട്. നിങ്ങളിവിടെ എവിടെ താമസിക്കുന്നത്? ഇടുക്കിയിലോ? അതെ, ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഇവിടെ വീടെടുത്തോ നിങ്ങൾ വന്ന്? വീട് ഞങ്ങൾ ഒരെണ്ണം നോക്കിയായിരുന്നു മേഡം. വീടങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 10,000 രൂപയെ കമ്പനി തരത്തുള്ളൂ. 10,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീടുകൾ എടുത്താൽ മതി, അല്ലാതെ അതിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ നിന്നും സ്വന്തമായിട്ട് പണം കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് നോക്കാനേ പറ്റുള്ളൂ എങ്ങനെയുണ്ട് വർക്കിംഗ് കാര്യങ്ങൾ എന്നൊക്കെ. അത് നോക്കിയതിന് ശേഷം മാത്രമേ സാലറി ഫിക്സ് ചെയ്യുള്ളൂ, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ ജോലിക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ശരി മേഡം, ഓക്കെ ആണ് മേഡം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. പിന്നെ നന്നായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ സാലറി കൂട്ടിത്തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ആദ്യം നിങ്ങളുടെ വർക്കിംഗ് പെർഫോമൻസൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് സരി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കിരണിൻ്റെ കമ്പനിയാണ്. കിരണിൻ്റെ കമ്പനിയിൽ അവിടെ ആ മാനേജർ വന്നിട്ട് കിരണിനോട്, സാറേ ഇത് എത്ര നാളായി സാറേ ഇങ്ങോട്ട് കണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ കിരൺ ഭയങ്കര സന്തോഷത്തോടെ വന്ന് കിരണിൻ്റെ ആ ചെയറിലൊക്കെ ഇരിക്കുകയാണ്. എന്താണ് ഏട്ടാ, നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് ഈ ചെയറിലൊക്കെ ഇന്ന് ഇരുന്നുകൂടെ? ഇതല്ലല്ലോ സാറേ എൻ്റെ ചെയർ, എൻ്റെ ചെയർ അപ്പുറയല്ലേ എന്ന് പറയുന്നു. അങ്ങനെയൊന്നും നോക്കണ്ട, ഈ കമ്പനിയിൽ ഇപ്പം ഞാൻ വരാത്ത കാരണം എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഏട്ടനല്ലേ, അപ്പോൾ ഏട്ടൻ ഇവിടെ ഇരുന്നു എന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന്. അല്ല കിരൺ സാറേ, ഒരു വാർത്ത കേട്ടു, അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നു. പറയുന്നു, എന്ത് വാർത്തയാണ് ഏട്ടാ? അതോ, അത് അവിടെ സരയു കൺസ്ട്രക്ഷനിൽ പുതിയൊരു സ്റ്റാഫ് വന്നിരിക്കുന്നു. അവർ ഇപ്പം ഇൻറ്റീരിയൽ വർക്ക് കൂടി ഏറ്റെടുത്ത് ചെയ്യാനായി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അത് നേരാണോ ഞാൻ കേട്ടെ എന്ന് ചോദിക്കുന്നു. ആ നേര് തന്നെ. ഏത് പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്? അത് കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കേട്ടെ. ഓ, അപ്പോൾ കല്യാണിക്കെതിരെ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു. അത് തന്നെയാണ് സാറേ, കല്യാണി മേഡം ഇപ്പോൾ പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് വർക്കൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുമല്ലേ. അപ്പം ഈ ഒരു അവസരം മുതലെടുത്ത് അവർ നടത്താനാണ് തീരുമാനിച്ചത്. നടത്തട്ടെ, അവരെന്ത് വേണേലും നടത്തട്ടെ ഏട്ടാ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ വർക്കിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ വന്നാലേ നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ടൊരു ത്രില്ല് കിട്ടുകയുള്ളൂ. ആ ത്രില്ല് ഏതായാലും അവരായിട്ട് കൊണ്ടുപോയി തന്നാൽ നമുക്കത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, അത് ശരിയാ സാറേ സാറ് പറഞ്ഞത്. പിന്നെ
ഇവരെ എന്തൊക്കെ കാണിച്ചാലും കല്യാണി മേടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. കാരണം കല്യാണി കൊച്ച് ആ കൊച്ചിൻ്റെ ജന്മനാ ഉള്ള ഒരു പടം വരയ്ക്കാനുള്ള ടാലൻ്റ് അത് പറഞ്ഞത് കറക്റ്റാണ്. അവൾക്ക് ജന്മനാ കിട്ടിയതാ. അവളെ മറികടക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള പടം വരക്കാർക്കൊന്നും അങ്ങ് എത്താൻ പറ്റത്തില്ലേട്ടാ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറയുന്നു, അല്ല ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അറിയിച്ചതാരാ? അത് അവിടെ കമ്പനിയിലുള്ളവർ വിളിച്ചറിയിച്ച്. അത് ശരിയാണ് സിദ്ധു കേട്ടോ. കാരണം ആ കമ്പനിയിലുള്ളവർ അവിടുത്തെ ശമ്പളം മേടിച്ച് അവരെ വർക്ക് ചെയ്യുന്നവരാണ്. അവരിങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും പറയുകയെന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു. പറയുന്നു, സാറേ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ സാറിന് ഇപ്പോഴും ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അറിയിക്കുക തന്നെ ചെയ്യും. അത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് സാറേ എന്ന് പറയുമ്പോൾ കിരൺ ഒരു ചിരിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയാനായി സരയു നേരെ മനോഹറിൻ്റെ അടുത്തെത്തുകയാണ്. മനോഹറിനോട് പറയുന്നു, മനുവേട്ടാ കമ്പനിയിൽ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടോ? കമ്പനി പുതിയ സ്റ്റാഫ് വന്നോ? ആരാ? ഒരു ലേഡി സ്റ്റാഫാണ്, ഇടുക്കിയിൽ നിന്ന് വന്നാണ്. അപ്പോൾ അവർ ഇനി കമ്പനിയിലെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മളിനി പുതുതായിട്ട് ഇൻറ്റീരിയൽ വർക്കും കൂടി എടുത്ത് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ അത് കൊള്ളാം, എന്തായാലും പൊളിച്ചു. അവളിവിടെ ജോലിക്ക് വെച്ചോ സ്ഥിരമായിട്ട്? ആ ജോലിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട് മാത്രമല്ല, അവളെ കാണാനും അവൾ നല്ല മിടുക്കിയ എന്ന് പറയുമ്പോഴേക്കും മനോഹറിൻ്റെ മുഖം മൊത്തത്തിലൊന്ന് മാറുകയാണ്. മനോഹർ മനസ്സിൽ പറയുന്നു, അപ്പോൾ എനിക്ക് പണി കൂടിയല്ലേന്ന്. അപ്പോൾ ചോദിക്കുന്നു, എന്താ മനുവിട്ട് ആലോചിക്കുന്നത്? ആ അതോ അത് ഞാനിങ്ങനെ ഈ സൗന്ദര്യമുള്ളവരൊക്കെ അവിടെ വെച്ചാൽ ശരിയാവുമെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ. അതെന്താ മനുവേട്ടാ അങ്ങനെ കുഴപ്പം? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫ് ആൺ സ്റ്റാഫുകളെല്ലാം ഇനി ഇപ്പോൾ ഈ പെണ്ണിൻ്റെ പുറകെ നടക്കും. അത് മൊത്തത്തിൽ കമ്പനിക്ക് ഒരു ചീത്തപ്പേരാകും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാനവിടെ ഉള്ളിടത്തോളം ഒരുത്തനും ഒരു പെണ്ണിൻ്റെയും പുറകെ പോകത്തില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ടല്ലോ. ഞാൻ ആരാണ് ചോദിക്കുമ്പോഴേക്കും, ആ അത് ശരിയാ, നീ അവിടെ നിന്ന് മാനേജ് ചെയ്താൽ മതി, അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. അല്ല മനുവേട്ട, ഇനി മനുവേട്ടൻ അവിടെ വന്നു കഴിയുമ്പോൾ ഈ സ്റ്റാഫിനോടൊന്നും സോഫ്റ്റായിട്ട് പെരുമാറില്ലേ? ഞാൻ കുറച്ച് സ്ട്രിക്റ്റായിട്ട്, എൻ്റെ ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റാണെന്നും പലയിടങ്ങളിൽ വലിയ വിദേശ ഓഫീസുകളുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വലുതാക്കിയാ വെച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഒക്കെ അടുത്ത്. അപ്പോൾ മനുവേട്ടൻ എങ്ങനെ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞ് കൊളവാക്കല് കേട്ടോ എന്ന് പറയാം. ഏയ് ഞാൻ സ്ട്രിക്റ്റല്ലേ, സ്റ്റാഫുകളുടെ അടുത്ത് ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട് നിൽക്കും. പക്ഷേ എന്തുകൊണ്ട് ആ രതീഷിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കാത്തെ? ആ രതീഷിനെ എന്നെ വരച്ച് പറയിൽ നിർത്തി കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ലാത്ത അവനെ അങ്ങ് പറഞ്ഞു വിടാൻ മേലായിരുന്നു. മനുവേട്ടാ അവനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അവനൊരു നല്ല ഒരു സ്റ്റാഫാണ്, അവിടെ എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ അതുമല്ല, നിന്നെ നിൻ്റെ അച്ഛനെയൊക്കെ വലിയ ബഹുമാനമാണ്. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്തോ വലിയ റെസ്പെക്റ്റ് പോലെയാണ്. നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ സ്നേഹിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അയ്യോ മനുവേട്ടൻ്റെ ഈ സ്വഭാവം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. മനുവേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയല്ലേ, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ, ഒന്ന് പോകും മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നാണം കുണുങ്ങി സരയു എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. അപ്പം മനോഹർ മനസ്സിൽ പറയുന്നു, അങ്ങനെ ആ ഒരു പെൺകിളിയും കൂടെ വന്ന് കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്നൊക്കെയുള്ളത് എനിക്കറിയാം, ഞാനിവിടെ നിന്ന് ഒന്ന് എഴുന്നേക്കട്ടെ എന്നവൻ മനസ്സിൽ പറയുന്നു. ഇതേ സമയത്ത് അവിടെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അവൾ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും മൊബൈലിൽ ബെല്ലടിക്കുന്നു. അവൾ ഓടി വന്ന് എടുക്കുമ്പോൾ അവളുടെ ഉമ്മയാണ്. കാര്യങ്ങളും എല്ലാം തന്നെ അവളോട് ചോദിക്കുന്നു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുമ്പോഴേക്കും അവളുടെ ബാപ്പിങ് വരുന്നു. എന്താ മോളെ വീട്ടിൽ നിന്ന് വിളിച്ച, ഇവിടെ എന്തായെന്നൊക്കെ ചോദിക്കാനായിട്ട് വിളിച്ചതാ? അല്ല ബാപ്പ, ബാപ്പ എവിടെയായിരുന്നു? ഞാൻ പുറത്തുവരേക്കൊന്ന് പോയതാ മോളെ. ഞാൻ മനു ആ ഇപ്പം ചോദിക്കുവാണ്, ആ അവൻ്റെ പേരിനെ പറ്റി ചോദിക്കും, അവളുടെ ഭർത്താവിനെ പറ്റി. അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മനോഹറിൻ്റെ എന്തോ ഒരു മുസ്ലിം പേരുണ്ട്, റസാക്കോ അങ്ങനെ എന്തോ ഒരു പേര്. അവനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അവനെ പറ്റി വല്ലതും അറിഞ്ഞോ മോളെ? അവൻ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല പാപ്പ, ഞാൻ വിളിച്ചു, അങ്ങോട്ട് പോലും എടുക്കുന്നില്ല, കോള് വരുന്നില്ലല്ലോ. എന്താ സംഭവിച്ചെന്നറിയില്ല. അതും അറിയില്ല മോളെ, കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് കണ്ടതാ. പക്ഷേ ഓൺ അത് ഇനി ഗൾഫിലേക്ക് പോയോ ഇവിടെയുണ്ടോ എന്താ സംഭവിച്ചതെന്നൊന്നു പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. ഓനെ ഒന്ന് കാണണമെന്ന് ആലോചിച്ചിട്ട് ഓനെ കാണാനും പറ്റിയില്ല. എന്തെങ്കിലും തിരക്കായിരിക്കും പാപ്പ, അത് ശരിയാ. ദുബായിൽ മാത്രമല്ലോ, അബുദാബിയിലും ഷാർജയിലും എല്ലാം ഓന് ബിസിനസ് ഉണ്ടല്ലോ. ആ ബിസിനസ്സുമായിട്ട് ഓൻ തിരക്കിട്ട് നടക്കുമല്ലേ, പിന്നെ എങ്ങനെ ഓനെ കാണാനാ? നിന്നെ ദുബായിക്ക് ഉണ്ടാവാൻ പറഞ്ഞോ ഓനിട്ട് കേൾക്കത്തൂല. അത് തന്നെയാണ് ബാപ്പ എൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് വന്നത് രസക്കേട്ടന് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുകയാണ്. ഓൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട ഇപ്പം, കാരണം നിനക്ക് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പോരാ തന്നെ നീ നന്നായിട്ട് ചിത്രവും വരയ്ക്കും. അത് രണ്ടും കയ്യിലിരിക്കുമ്പോൾ വെറുതെ വീട്ടിലിരുന്ന് മുരഞ്ഞു കുത്തിയിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല.
അതുകൊണ്ട് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ പെണ്ണുങ്ങൾ ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആണുങ്ങളെക്കാൾ കൂടുതൽ ജോലിക്ക് പോകുന്നത് പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് മോൾ അങ്ങനെ നോക്കണ്ട. പിന്നെ അവൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവൻ മോനെയും കൂട്ടിക്കൊണ്ട് ദുബായിക്ക് പോകില്ലേ? അത് ശരിയാ പാപ്പ. ഇനിയിപ്പം ഇവിടുത്തെ ജോലി ഇഷ്ടമല്ല എന്നെ ദുബായിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ ജോലി കളഞ്ഞിട്ട് ഇക്കാടെ കൂടെ ദുബായിക്ക് പോകട്ടോ? എനിക്ക് ഏറ്റവും വലുത് ഇക്കയുടെ കൂടെയുള്ള ജീവിതം പാപ്പ. അത് പിന്നെ എനിക്കറിയില്ല മോളെ. അങ്ങനെ തന്നെ മതി ഓനൊന്ന്. ആ പക്ഷേ നിന്നെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാണ്ടേ മോളെ. വരുമായിരിക്കും പാപ്പ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഓൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കാണുമായിരിക്കും. ഓൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആ തുറന്ന് പറഞ്ഞാലേ നമുക്കത് പരിഹരിക്കാനൊക്കെ പറ്റുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്താണ് കിരൺ വണ്ടി നിർത്തി ഭയങ്കരയേറെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. പാറമോൾ ഓടിച്ചിരുന്നു. എന്തുപറ്റി ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ പുറകിൽ നിന്ന് ഒരു തൊട്ടിലെടുക്കുകയാണ്. തൊട്ടിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇത് തൊട്ടിലല്ലേ എന്ന് പാറമോൾ വിളിച്ചു ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ഇത് കേട്ടോണ്ട് ശാരി പുറത്തിറങ്ങി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശാരിയുടെ നേരെ നോക്കിയിട്ട് എന്താ നിങ്ങളിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത്? നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് കുഞ്ഞിനുള്ള തൊട്ടിൽ തന്നെയാണ് എന്ന് പറയുന്നു. ഓ കുഞ്ഞുണ്ടായില്ല, അതിനിപ്പോഴെ തൊട്ടിൽ വാങ്ങിയോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ തൊട്ടിൽ വാങ്ങും പലതും വാങ്ങും, അത് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നു. എന്നാൽ പിന്നെ അപ്പുറത്തും കൂടി ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണ. ഭാര്യയ്ക്ക് കുഞ്ഞിനും കൂടെ തൊട്ടിൽ വാങ്ങിക്കൊടുത്തിട്ട് അപ്പുറത്ത് ഒരുത്തി ഉണ്ടല്ലോ, അവൾ ഉടനെ പ്രഗ്നൻ്റ് ആവുമല്ലോ, അവൾക്കും വാങ്ങിക്കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ എനിക്ക് സൗകര്യമുള്ളത് ചെയ്തോളാം. ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളത് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് കിരൺ തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ പാറമോള് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്കിരിക്കുന്ന ഞങ്ങൾ ഇല്ലേ വിവരം അറിയും എന്ന് പറയുന്നു. നീ എന്നെ എന്ത് ചെയ്യാനാടി, നീ കൂടുതൽ എൻ്റെ അടുത്ത് പറയണ്ട എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു കൂടുതൽ പറയുമല്ല പ്രവർത്തിക്കും, ഇവിടെ അങ്കിള് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ കയറി പൊട്ടിക്കും, പൊട്ടിച്ച് ചെതറിക്കും ഞാൻ, കാണണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ വേണ്ടായേ നിൻ്റെ ഉപദ്രവം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ വരാത്ത അവസ്ഥയാവും എന്നും പറഞ്ഞുകൊണ്ട് അവർ വിട്ടു പോവുക തന്നെ ചെയ്യുന്നു. വാ മോളെ അതൊക്കെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ പാറുമോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.